മലയാള സിനിമയിലെ സൂപ്പർ താര പദവിയുള്ള നടനാണ് സുരേഷ് ഗോപി സിനിമാ താരം എന്നതിനപ്പുറം നല്ല മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ഗോപി എന്ന് സിനിമാ ലോകത്തെ പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ട് നല്ലൊരു നടൻ എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ അദ്ദേഹം തന്നെ കൊണ്ട് കഴിയുന്ന വിധം ആളുകളെ സഹായിക്കാനും യാതൊരു മടിയും കാണിക്കാറില്ല ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകുന്ന സുരേഷ് ഗോപിയുടെ മാസ് സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതിനിടെ തന്നെ കുറിച്ചു വന്ന വ്യാജ വാർത്തകൾ തെറ്റാണെന്ന് അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ദൈവാനുഗ്രഹത്താൽ പൂർണ്ണമായും ആരോഗ്യവാനാണ് ആലുവ യു സി കോളേജിൽ ഗരുഡൻ എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഇപ്പോൾ എല്ലാ മെസ്സേജുകൾക്കും ആശീർവാദങ്ങൾക്കും നന്ദി എന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയത് ഏതായാലും കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ശ്രദ്ധ നേടി കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേരാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഗരുഡൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സുരേഷ് ഗോപിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു പരിശോധനയിൽ എല്ലാം സാധാരണ നിലയിലാണെന്ന് കണ്ടതോടെ താരം ആശുപത്രി വിട്ടെന്നായിരുന്നു വാർത്ത നവാഗതനായ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗരുഡൻ ലീഗൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം നിർമ്മിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് ബിജു മേനോൻ അഭിരാമി സിദ്ദിഖ് ദിലീഷ് പോത്തൻ ജഗദീഷ് മേജർ രവി നിശാന്ത് സാഖർ മാളവിക രഞ്ജിനി എന്നിവരാണ് മറ്റു താരങ്ങൾ മിഥുൻ മാനുവൽതാണ് തിരക്കഥ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് ക്രൈം ത്രില്ലർ മോഡലിൽ ഒരുങ്ങുന്ന ചിത്രം ബിഗ് ബജറ്റിലാണ് നിർമ്മിക്കുന്നത് അഞ്ചാം പാതിര എന്ന ക്രൈം ത്രില്ലർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതുന്ന ചിത്രം കൂടിയാണിത് ദിവസത്തോളം ചിത്രീകരണം കൊച്ചിയിലും ഹൈദരാബാദിലുമായി പൂർത്തിയാകും വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപിയും ബിജു മേനോനും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഗരുഡനുണ്ട് കളിയാട്ടം പത്രം എഫ്ഐആർ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ട്വന്റി ട്വന്റി തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ചെത്തിയിരുന്നു രണ്ടായിരത്തി പത്തിൽ രാമരാവണൻ എന്ന സിനിമയായിരുന്നു സുരേഷ് ഗോപിക്കൊപ്പം ബിജു മേനോൻ അവസാനമായി അഭിനയിച്ചത് പത്രം എന്ന സിനിമയ്ക്ക് ശേഷം അഭിരാമിയും ബിജു മേനോനും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത് ഗരുഡന്റെ കഥ എഴുതിയിരിക്കുന്നത് ജിനീഷ്യം ക്യാമറ അജയ് ഡേവിഡ് കാച്ചപ്പിള്ളി സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് ജേക്കബ്സ് ബിജോയാണ് ഏതായാലും സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്